ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും കൊലപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ മാറിയോ കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്ന കൊലപാതക വാർത്തകൾ അതുതന്നെയല്ലേ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ആഭ്യന്തരം എന്നൊരു വകുപ്പുണ്ടോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊണ്ട് കിട്ടുന്ന പോലീസ് അധികാരികൾ എവിടെയാണ്? ചോദിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അനാഥരാക്കപ്പെട്ടത് രണ്ട് കുടുംബങ്ങളാണ്, നാല് കുട്ടികളാണ്. പാലക്കാട് ജില്ലയിൽ SDPIയുടെ സജീവ പ്രവർത്തകനും നേതാവുമായ സുബൈറിനെ സ്വന്തം പിതാവിനൊപ്പം പള്ളിയിൽ നിന്നും ഇരുചക്രവാഹനത്തിൽ മടങ്ങി വരവേ കാറിടിച്ച് താഴെയിട്ട് വെട്ടിക്കൊല്ലുക, 50 വെട്ടുകൾ. ആ കൊലപാതകത്തിന് ഉപയോഗിച്ചതാകട്ടെ ഇതിനു മുൻപ് പാലക്കാട് വെട്ടേറ്റു മരിച്ച സന്ദീപിന്റെ ഉടമസ്ഥതയിലുള്ള അതേ കാർ. തുടർന്ന് പട്ടപ്പകൽ പാലക്കാട് നഗരത്തിലുള്ള സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ശ്രീനിവാസൻ എന്ന BJP നേതാവിന്റെ BJP പ്രവർത്തകന്റെ കടയിൽ അതിക്രമിച്ചു കയറിയ 6 സംഘം ശ്രീനിവാസനെ വടിവാളുകൊണ്ട് വെട്ടിക്കൊല്ലുക. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലേത്! SDPIയുടെ നേതാക്കന്മാരും RSSന്റെ നേതാക്കന്മാരും പരസ്പരം പഴി ചാരുന്നു. SDPI ഭീകരതയെന്ന് സംഘപരിവാറുകാരും സംഘപരിവാർ ഭീകരതയെന്ന് SDPIക്കാരും പരസ്പരം പഴി ചാരുമ്പോൾ ഉൾമനസ്സാലെ ഈ നേതാക്കന്മാർ ചിരിക്കുകയായിരിക്കാം. പ്രസ്ഥാനത്തിനു വേണ്ടി ഷഹീദായ ഒരാളെ ലഭിക്കുമ്പോൾ SDPIക്കാരൻ്റെയും നേതാക്കന്മാരുടെ ഉള്ളിൽ അവർക്കുള്ളിലെ ചെകുത്താന്മാർ ഊറിച്ചിരിക്കുന്നുണ്ടാകും. നഷ്ടം ആർക്ക്? സുബൈറിന്റെ ബീവിക്കും കുരുന്നുകൾക്കും ശ്രീനിവാസൻ അണിഞ്ഞ സീമന്തം മാഞ്ഞുപോയ സങ്കടം ശ്രീനിവാസന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമായി തുടരും. സന്ദീപിന്റെ ഭാര്യ ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു, സന്ദീപിന്റെ മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും ഒന്നും മാറി വരുന്നതേയുള്ളൂ. സന്ദീപിന്റെ മരണത്തിനാണ് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതെങ്കിൽ പ്രിയപ്പെട്ട BJPക്കാരെ, പ്രിയപ്പെട്ട ഇവിടുത്തെ RSSകാരെ, ഒന്ന് പറയട്ടെ, ആ കുടുംബം അത് ആഗ്രഹിക്കുന്നില്ല. മരണപ്പെട്ട ഒരാളുടെ വീട്ടിലെയും ഒരു വീട്ടുകാർ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇനി ഇവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകരുത് എന്ന്. കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടുകാരെ ചേർത്ത് നിർത്തിയാൽ അവർ പറയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കപടമുഖത്തിൻ്റെ കഥ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് കിട്ടിയ രക്തസാക്ഷികളെ വെച്ച് നിങ്ങൾ ഫണ്ട് പിരിക്കും. അവിടുത്തെ കുടുംബസഹായ ഫണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഫണ്ട് പിരിച്ച് അതിൽ നിന്നും ഒരു വിഹിതം മാത്രം അവർക്ക് കൊടുത്തിട്ട് ബാക്കി ഇവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ ബലപ്പെടുത്തുവാൻ നിങ്ങൾ ഉപയോഗിക്കും. ആർക്കാണ് നഷ്ടം? ആ കുടുംബത്തിന് മാത്രം, ആ മാതാപിതാക്കൾക്ക് മാത്രം, അവരുടെ ജീവിത പങ്കാളികൾക്ക്, അവരുടെ മക്കൾക്ക് മാത്രമാണ് സാർ ഇനി ഇവിടെ നഷ്ടമുണ്ടാകാൻ പോകുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുടുംബത്തിൻ്റെ നാഥനെയായിരുന്നു. ആർക്കും ആരെയും കൊല്ലാൻ കഴിയുന്ന അവസരം. പള്ളിയിൽ നോമ്പുകാലത്ത് നോമ്പ് നോറ്റ് നിസ്കരിച്ച ശേഷം മടങ്ങി വരുന്ന ഒരാളെ വഴിയിൽ തടഞ്ഞു നിർത്തി 50 വെട്ട് വെട്ടിക്കൊല്ലുക. ജോലി ചെയ്യാൻ പോയ ഒരാളെ വീട്ടിൽ കയറി പച്ചക്കിറച്ചി എരിഞ്ഞു കൊല്ലുക. എന്തൊരു നാടാണിത്! സത്യത്തിൽ പറയാതിരിക്കുവാൻ കഴിയത്തില്ല, ഇവിടുത്തെ പോലീസുകാരുടെ കെടുകാര്യസ്ഥതയാണ്, അവരുടെ ഉത്തരവാദിത്തമില്ലാതെയുമാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും കൊലപാതക പരമ്പരകൾ ഈ നാട്ടിൽ ഉണ്ടാകുന്നതിനുള്ള കാരണം. ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്, SDPIയുടെ ഷാൻ എന്ന് പറയുന്ന യുവനേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കകം വീട്ടിൽ കയറി BJPയുടെ നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നത്. മരണപ്പെട്ടവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ മരണപ്പെട്ട രഞ്ജിത് ശ്രീനിവാസനാകട്ടെ, ഈ പറയുന്ന ശ്രീനിവാസനാകട്ടെ, ഇവരൊന്നും ഇന്നോളം ഒരു ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ളവരല്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരാളെ നിങ്ങൾ തൊട്ടാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്നും ഒരാളെ ഞങ്ങൾ എടുക്കും എന്ന രീതി. ആലപ്പുഴയിലുണ്ടായ സംഭവവികാസങ്ങൾ നമ്മുടെ മുന്നിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും പാലക്കാട് സുബൈർ വധത്തിന് ശേഷം പോലീസ് എന്ത് നടപടിയാണ് അവിടെ എടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. വീണ്ടും ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചിരുന്നു, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും പോലീസിന് സംരക്ഷണം ഒരുക്കുവാൻ കഴിഞ്ഞില്ല. ഈ പറയപ്പെടുന്ന പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടും, അവർ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി മുന്നോട്ട് പോകും. നഷ്ടപ്പെടുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ സമാധാനം മാത്രമാണ്.
ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും ഇവിടെ അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ കൊലപാതക പരമ്പരകൾ ഇങ്ങനെ അഴിച്ചുവിടുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയം വളർത്തിയെടുത്തിട്ട് ഈ രാഷ്ട്രത്തെ സേവിക്കേണ്ട ആവശ്യം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യം ഇവിടെ സമാധാനപൂർവ്വം കഴിയുക, ജീവിക്കുക എന്നത് മാത്രമാണ്. വിലക്കയറ്റത്തിൽ വീർപ്പ് മുട്ടുന്ന ഒരു ജനത ഇനി സമാധാനം കൂടി നശിച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കേരളമാണ് എന്ന വാർത്ത കൂടി കേൾക്കുവാൻ ഇവിടുത്തെ മലയാളികൾക്ക് മനസ്സില്ല. ദയവ് ചെയ്ത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വീണ്ടും കൊലവിളികൾ ഉയരുന്നു, ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു, ഞങ്ങളല്ല കൊന്നത്, ഞങ്ങളെയാണ് കൊന്നത് എന്നൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളിൽ വിളിച്ചു പോകുന്നു. ഇതൊക്കെ ഇവിടെ അവസാനിപ്പിക്കുക. ഓരോ മരണത്തിനു ശേഷവും മാധ്യമ ചർച്ചകൾ, വാർത്തകൾ, നാട്ടിലെങ്ങും പ്രക്ഷോഭങ്ങൾ, പ്രകടനങ്ങൾ ഇതൊന്നും നടത്തുകയല്ല വേണ്ടത്. കൊലപാതക രാഷ്ട്രീയം നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപേക്ഷിക്കുക തന്നെ വേണം. കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ CPM-കാരനും കുറവല്ല, കോൺഗ്രസ്സുകാരനും കുറവല്ല, SDP-ക്കാരനും കുറവല്ല, BJP-ക്കാരനും കുറവല്ല. ഇക്കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ പാർട്ടികൾക്ക് വേണ്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിന്റെ അത്താണികളാണ്. ഈ പ്രവണത അവസാനിക്കുക തന്നെ വേണം, അവസാനിപ്പിക്കുക തന്നെ വേണം. അതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസ് സേനയ്ക്കുണ്ട്. ആ പോലീസ് സേനയെ കൊണ്ട് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരായാലും, അത് മന്ത്രി ആയിക്കൊള്ളട്ടെ, മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കർത്തവ്യത്തിൽ നിന്നും നിങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക തന്നെ വേണം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.